നെഹ്റൂസ് ചെന്നത്. ഇന്ന് നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടു കാണും, ഞാൻ നഴ്സറി ലൈവിൽ നിന്നോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കുറച്ച് പ്ലാന്റ്സും അതിൻ്റെ ക്വാളിറ്റി എല്ലാം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ വീട്ടിലൊക്കെ വന്നിട്ട്, ഇവിടെ വീട്ടിൽ കല്യാണവും അനിയത്തിയുടെ കല്യാണവും തിരക്കുമൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇച്ചിരി ടൈം കിട്ടിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയതെന്ന്. മെയിനായിട്ട് നഴ്സറി ലൈവ് എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ ഇതിൽ വരുന്ന ഒരു പ്ലാന്റ് ഷോപ്പിംഗ് സൈറ്റാണ്. നമുക്ക് പ്ലാന്റ്സൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്ന പ്ലാന്റ്സും ഉണ്ട്, സീഡ്സും ഉണ്ട്, ബൾബ്സ്, പിന്നെ അല്ലാതെ പോട്ട്സ് എല്ലാം കൂടെ വരുന്ന ഒരു ഇതാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ലാട്ടോ. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. കാര്യം പ്രത്യേകിച്ച് ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ പ്ലാന്റ്സിനോട് ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടമുണ്ടെന്ന് തിരിച്ചറിയുന്ന കുറച്ച് ദിവസങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മെയിനായിട്ടുള്ളത്, എനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ പറയാം. ഈ രണ്ട് പ്ലാന്റ്സ്, അതായത് സിങ്കോണിയം, ഗ്രീൻ സിങ്കോണിയം, പിന്നെ ഇത് ഗുഡ് ലക്ക് ജെയ്ഡ് പ്ലാന്റ്, ഇത് രണ്ടും എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് നഴ്സറി ലൈവിൻ്റെ ഒരു ദിവാലി ഗീവേവേ ഉണ്ടായിരുന്നു. ദിവാലി ഗീവേവേ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്ലെഡ്ജ് നമ്മൾ എടുക്കണമായിരുന്നു. അതായത് നമ്മളൊരു എന്താണ് പൊല്യൂഷൻ ഫ്രീ ദിവാലി നമ്മൾ ആഘോഷിക്കും. അതായത് ഫയർ ക്രാക്കേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ പൊല്യൂഷൻ ഫ്രീ ആയിട്ടൊരു ദിവാലി ആയിരിക്കും നമ്മുടെ എന്നുള്ളൊരു പ്ലെഡ്ജ് നമ്മൾ എടുക്കണം. അതിൻ്റെ കൂടെ അവരുടെ സൈറ്റിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു എത്ര പേർക്ക്, 4 പേർക്ക് നമ്മൾ റെഫർ ചെയ്ത്, നമ്മൾ റെഫർ കോഡ് വെച്ച് 4 പേര് അതുപോലെ എന്താ പറയുക രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ നമുക്ക് 2 പ്ലാന്റ്സ്, 1 പ്ലാന്റ് കിട്ടും. അതായത് ഈ ഗുഡ് ലക്ക് ജെയ്ഡ് പ്ലാന്റ് 2 റഫറലിന് കിട്ടും. വെറും 2 പേര് നമുക്ക് വേണ്ടി റെഫർ ചെയ്താൽ മതി, നമ്മുടെ റെഫറൽ കോഡ് വഴി എൻട്രി ചെയ്താൽ മതി. ഇതെന്ന് പറയുന്നത് ഞാൻ 15 പേരെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് 2 പ്ലാന്റ്സ് കിട്ടും. ഇനി നമ്മൾ അൺലോക്ക് ചെയ്ത് അൺലോക്കോ എന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ 15 പേര് റെഫർ ചെയ്തപ്പോൾ 15 പേരോ 14 പേരോ ഞാൻ അയച്ച ഈ ലിങ്ക് വഴി കയറി അതിൽ രജിസ്റ്റർ ചെയ്ത് ഈ ഒരു പ്ലെഡ്ജ് എടുത്തപ്പോൾ ആണ് എനിക്ക് ഈ ഒരു റൗണ്ട് അൺലോക്ക് ആയത്. അതിൽ വരുന്നതെന്ന് പറയുന്നത് സിങ്കോണിയോ ജെയ്ഡ് പ്ലാന്റ്, ഗുഡ് ലക്ക് ജെയ്ഡ് പ്ലാന്റ്, ഇത് രണ്ടുമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്കത് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ആ അഡ്രസ്സ് എല്ലാം കൊടുത്തു, എല്ലാം ഇത് ചെയ്തു. അപ്പോൾ നമ്മളിതിൻ്റെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ പേ ചെയ്യണമായിരുന്നു, ഒരു 129 rupees അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ അത് നഷ്ടമായല്ലോ. എനിക്കറിയാം ഈ രണ്ട് പ്ലാന്റ്സും കൂടെ നമ്മൾ ആ സൈറ്റിൽ നോക്കിയാൽ നമുക്കറിയാം ഈ രണ്ട് പ്ലാന്റ്സും കൂടെ 895 ആണ് അവരുടെ പ്രൈസ്. എന്നാലും ഞാൻ വിചാരിച്ചു ഫ്രീ അല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെയാണ് വരുന്നത് ഈ 129 rupees വൗച്ചർ അവർ പിന്നെ അയച്ചു തന്നു. അതായത് ഈ രണ്ട് പ്ലാന്റ്സ് വാങ്ങുന്നതിന് ഇപ്പോൾ ഒരു പ്ലാൻ ലവർ ആണെങ്കിൽ നമുക്ക് ഹാപ്പി ആവും. കാര്യം ആ 129 നമ്മൾ വീണ്ടും സീഡ്സോ അല്ലെങ്കിൽ പ്ലാന്റ്സോ നമുക്ക് വാങ്ങും, അപ്പോൾ നഷ്ടമില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്കിത് രണ്ടും കിട്ടിയത്. പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ നഴ്സറി ലൈവ് എന്ന് പറയുന്നത് ഇതിൽ ഉണ്ട്, ഇവർ അയക്കുന്നത് പല സ്ഥലത്തു നിന്നായിരിക്കും. നോക്ക്, ഇതിപ്പോൾ പൂനെ എന്നാണ് ഇത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ആദ്യം വന്നത് ഇത് വേറെ വന്നതാണ് കേട്ടോ, ലക്കി ബാമ്പ് വന്നതാണ്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞാൻ ഈ ആദ്യം വന്ന ഈ ഗിഫ്റ്റ്, ഈ ഗീവ വേസ് വന്നേക്കുന്ന ഹരിയാന എന്നാണ്. നമുക്കത് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു 15 to 20 days നമ്മൾക്ക് ആവുന്നുണ്ട് ഇത് ഇങ്ങെത്താൻ വേണ്ടിയിട്ട്. കാര്യം ഇത് ഹരിയാനയെന്നൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ആ റൂട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഹരിയാനയെന്ന് വന്ന് ഷിപ്പ് ചെയ്തു, പാക്ക് ചെയ്തു, അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിലെത്തി, പിന്നെ കർണാടകയിലെത്തി, പിന്നെ പൂനെയിലെത്തി. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കത് പല പല സ്ഥലത്ത് ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ഞാൻ വെച്ച് ലൈഫ് പ്ലാൻസ് അല്ലേ, ഇങ്ങനെ എത്തുമ്പോൾ കരിഞ്ഞു പോകും, അപ്പോൾ ആ ഷിപ്പിംഗ് ചാർജും കൂടെ എനിക്ക് നഷ്ടം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കൊന്നൊരു 15 ദിവസമെങ്കിലും എടുത്ത് വേണം അത് ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ വരെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കുഴപ്പമില്ലതാ, ഇപ്പോൾ വന്നിട്ട് ഇതിപ്പോൾ 1 മാസമെങ്കിലായിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റിസൾട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. കാര്യം നമ്മൾ വിചാരിക്കും അവരെന്തോ ഇട്ട് വെച്ചേക്കുവാണ്, അതുകൊണ്ട് ഫ്രഷായിട്ട് എത്തി, വന്ന് കഴിയുമ്പോൾ ഇത് കരിഞ്ഞു പോകും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് 1 മന്ത് ആയി, 1 മന്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. വന്ന് അതുപോലെ തന്നെ ഫ്രഷായി, പുതിയ ബ്രാഞ്ചസൊക്കെ അതെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഒരു കുഴപ്പമില്ല, 20 ദിവസം കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് തന്നെ നഴ്സറി ലൈവ് നമുക്ക് ഇത് എത്തിച്ചു. കാര്യം അങ്ങനെയാണ് അവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. അതുകൊണ്ട് ഇതുപോലത്തെ ഇതിൽ വന്നിട്ട് ഇത് ഈ ഫോട്ടോയുടെ വിത്ത് പ്ലാന്റ്സ് നമുക്ക് അയച്ചു തരുവാണ് ചെയ്യുന്നത്. ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇതിനൊരു കവറും കൂടെ വരുന്നുണ്ട്, അതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം. അങ്ങനെയാണ് വരുന്നത്. കൊണ്ട് വന്നിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കവറിങ് ഞാൻ അയച്ചു മാറ്റിയത്. പക്ഷേ ഒരു കുഴപ്പമില്ല, അതിന് ശേഷം ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്, പുതിയ ബ്രാഞ്ചസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത്
ഇതെന്ന് പറയുന്നത് ഈ മൂന്ന് സംഭവങ്ങൾ, ഈ പോട്ട്, ദ നേഴ്സറി ലൈമിൻ്റെ ഒരു പോട്ടുണ്ട്, പിന്നെ ഈ വൈറ്റ് പെബിൾസ് ഉണ്ട്, പിന്നെ വരുന്നത് ഈ ലക്കി ബാംബു. ഓക്കെ, ഇത് ലക്കി ബാംബു പ്ലാന്റ്, ഇത് മൂന്നുമാണ്. എനിക്ക് ഈ രണ്ട് പ്ലാന്റ്സ് കിട്ടിയതുപോലെ തന്നെ വേറൊരു ഗീവ് അവേ, അതായത് നഴ്സറി ലൈവിൻ്റെ തന്നെ വേറൊരു ഗീവ് അവേയുടെ പാർട്ടായിട്ടാണ് ലക്കി ബാംബു വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമായിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വിശദമായിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് എനിക്ക് ഈ ലക്കി ബാംബു കിട്ടിയത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. ഒത്തിരി കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. താങ്ക് യു.